ലോക്ക്ഡൌൺ ഇല്ല, സ്കൂളുകൾ അടച്ചില്ല, കടകൾ തുറന്നു തന്നെ കിടന്നു. എന്നിട്ടും മരണസംഖ്യ 6 മാത്രം. ഇത് കോവിഡിനെ അതിവിദഗ്ധമായി തോൽപ്പിച്ച ഒരു രാജ്യത്തിന്റെ കഥ. കൊറോണ എന്ന മഹാമാരി ഓരോ ദിവസവും ശക്തി ആർജിച്ചു വരികയാണ്. ഒന്നിൽ തുടങ്ങി ഇപ്പോൾ 2.5 ലക്ഷം കവിഞ്ഞു നിൽക്കുകയാണ് ലോകത്തെ മരണസംഖ്യ. പല രാജ്യങ്ങളും ലോക്ഡൌൺ പ്രഖ്യാപിച്ചും മരുന്നുകൾ പരീക്ഷിച്ചും കൊറോണയുമായുള്ള പോരാട്ടം മുറുക്കിയിരിക്കുകയാണ്. ആ ശ്രമങ്ങളുടെ പൂർത്തീകരണത്തിനായി ഓരോ രാജ്യങ്ങളും വല്ലാതെ കിതയ്ക്കുകയാണ്. എന്നാൽ കോവിഡ് രൂക്ഷമായിരുന്ന ചൈനയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യം കൊറോണയെ അതിവിദഗ്ധമായി തോൽപ്പിച്ചിരിക്കുകയാണ്. ചൈനയിൽ ആയിരക്കണക്കിന് പേർ വൈറസ് ബാധയേറ്റു മരണത്തിന് കീഴടങ്ങിയപ്പോൾ ഈ കൊച്ചു രാജ്യത്തിന് നഷ്ടമായത് 6 ജീവനുകൾ മാത്രം. ഇത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തൈവാന്റെ വേറിട്ട പോരാട്ടത്തിന്റെ കഥ. ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായിട്ട് പോലും തൈവാനിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 429 ആണ്. 6 മരണവും. കഴിഞ്ഞ 17 ദിവസമായി ഒരു കേസുപോലും തൈവാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്ഭുതപ്പെടുത്തുന്ന കാര്യമെന്തെന്നാൽ ലോകം തന്നെ വാതിലുകൾ കൊട്ടിയടച്ച് വീടുകളിലേക്കും മുറികളിലേക്കും ചുരുങ്ങിയപ്പോൾ തൈവാന്റെ വാതിലുകൾ തുറന്നിടാൻ തീരുമാനിക്കുകയായിരുന്നു രാജ്യത്തെ ആദ്യ വനിതാ പ്രസിഡന്റായ സായി ഇഗ്വൻ. ലോക്ഡൌൺ പ്രഖ്യാപിച്ചില്ല, സ്കൂളുകൾ അടച്ചില്ല, കടകൾ തുറന്നു, എന്തിനേറെ കാണികളില്ലാതെ സ്പോർട്സ് ഇവന്റുകൾ പോലും നടത്തി. തുടക്കം മുതൽ തന്നെ ഭരണകൂടം കൊറോണയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ചിരുന്നു. വുഹാനിൽ നിന്ന് ഫ്ളൈറ്റുകൾക്ക് വിലക്കേർപ്പെടുത്തുന്ന ആദ്യ രാജ്യമായിരുന്നു തൈവാൻ. രാജ്യത്തെ പൌരന്മാരിൽ കൊറോണ പരിശോധന ആരംഭിക്കുന്ന ആദ്യ രാജ്യം. ഇവിടെ ആളുകൾ സാമൂഹിക അകലം പാലിക്കുകയും മാസ്കുകൾ നിർബന്ധമായി ധരിക്കുകയും ചെയ്തു. പല രാജ്യങ്ങളും പരസ്പരം സഹായം അഭ്യർത്ഥിച്ചും സഹായം വാഗ്ദാനം ചെയ്തുമാണ് ഈ കോവിഡ് കാലത്ത് മുന്നോട്ടു പോകുന്നത്. എന്നാൽ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ തൈവാനെ മാത്രം സഹായിക്കാൻ ആരുമെത്തിയില്ല. ലോകാരോഗ്യ സംഘടനയുടെ സഹായം പോലും ലഭിക്കാത്ത രാജ്യമാണ് തൈവാൻ. എന്നിട്ടും അവർ പൊരുതി വിജയിച്ചു. സ്വയം ഈ ദുരിതത്തിൽ നിന്ന് കരകയറുക മാത്രമല്ല, മറ്റു രാജ്യങ്ങളെ സഹായിക്കാനും തൈവാൻ മുന്നിട്ടിറങ്ങി. 2 കോടിയോളം മാസ്കുകളാണ് അമേരിക്ക, യൂറോപ്പ്, ഫിലിപ്പീൻസ്, ജപ്പാൻ, ഫിജി എന്നീ രാജ്യങ്ങൾക്ക് തൈവാൻ നൽകിയത്. തൈവാൻ ഒരു പ്രതീകമാണ്, പ്രത്യാശയുടെ പ്രതീകം. തൈവാന്റെ ആദ്യ വനിതാ പ്രസിഡന്റായ സായി ഇങ്വൻ ഈ കൊറോണ പോരാട്ടത്തിൽ കരുത്തിന്റെ മറുപേരാവുകയാണ്.